തെരഞ്ഞെടുപ്പ് കാലത്ത് 38 കോടി രൂപയുടെ കള്ളപ്പണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെടുത്തിട്ടുണ്ട്. അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല. ഞാനിപ്പോ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ദേശീയ പാർട്ടി എന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു. കേസ് വിവാദങ്ങളിൽപ്പെട്ട് ബി ജെ പി സംസ്ഥാന നേതൃത്വം സമ്മർദ്ദത്തിലാകുമ്പോൾ സുരേന്ദ്രനെ ട്രോളിക്കൊണ്ട് മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം രംഗത്ത് വന്നിരിക്കുകയാണ്. മലയാള മാധ്യമങ്ങൾ ഉള്ളി ഒരു ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമായ തോതിലുള്ള കള്ളപ്രചരണങ്ങളാണ് ഒരു വിഭാഗം മാധ്യമങ്ങളും CPIM നടത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഉള്ളിയാണ് താരം. കണ്ണോ കണ്ടേക്ക. ഉള്ളിയിലെ കറുത്ത അടയാളങ്ങൾ ബ്ലാക്ക് ഫംഗസിന് കാരണമാകുമെന്ന വ്യാജവാർത്തയെ പൊളിച്ചുകൊണ്ടായിരുന്നു ഉള്ളിയെ പേടിക്കണ്ട എന്ന തലവാചകത്തിൽ മാധ്യമത്തിലെ ഫാക്ട് ചെക്കിംഗ് വാർത്ത. ഉള്ളി അമിതമായി കഴിക്കുന്നത് ആരോഗ്യത്തിന് ദോഷമാണെന്ന റിപ്പോർട്ടായിരുന്നു ന്യൂസ് 18 കേരള പ്രസിദ്ധീകരിച്ചത്. ഉള്ളി നിസ്സാരക്കാരനല്ല, സൗന്ദര്യവർദ്ധക വസ്തുവായും ഉപയോഗിക്കാമെന്ന ആരോഗ്യ ടിപ്പാണ് മനോരമ ഓൺലൈൻ പങ്കുവച്ചത്. ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്ന വിധവും മനോരമ ഓൺലൈനിൽ ഇടം പിടിച്ചു. ഉള്ളിക്കറി കൊണ്ടുള്ള 3 ഗുണങ്ങൾ പ്രതിപാദിക്കുന്ന ലേഖനമാണ് റിപ്പോർട്ടർ ലൈവിൽ വന്നത്. വളരെ എളുപ്പത്തിൽ ഉള്ളിക്കറി ഉണ്ടാക്കാനുള്ള റെസിപ്പി വീഡിയോ ഹോംലി മീൽസും പങ്കുവച്ചു. കൈരളിയിലെ ഉള്ളി ചേർത്ത കുഴലപ്പം ഏറ്റവും വൈറലായ റെസിപ്പിയായിരുന്നു. ഉള്ളിച്ചമ്മന്തിയുടെ റെസിപ്പിയും കൈരളി പ്രസിദ്ധീകരിച്ചിരുന്നു. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ഉള്ളി നല്ലതാണെന്നുള്ള പഠന റിപ്പോർട്ടും കൈരളി വാർത്തയാക്കി. ഉള്ളി സലാഡ് രൂപത്തിൽ കഴിക്കുന്നത് ഏറെ ഗുണകരമാണെന്നും ലേഖനത്തിൽ പറയുന്നു. ഏഷ്യാനെറ്റിൽ ഉഗ്രൻ ഉള്ളിവട എങ്ങനെയുണ്ടാക്കാമെന്ന റെസിപ്പിയും ഉണ്ടായിരുന്നു. ചർച്ച ഉള്ളിയാണെങ്കിലും കാരണം സുരേന്ദ്രനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തായാലും കുഴൽപ്പണ കേസിൽ BJP സംസ്ഥാന നേതൃത്വം പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മലയാളികൾ അത് ആഘോഷിക്കുകയാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അധികം വരുന്ന ഇരട്ടപ്പേരുകളാണ്, ഓരോ ദിവസവും ഓരോ ഇരട്ടപ്പേരാണ്. ഉള്ളി ഉള്ളി എന്നുള്ള പ്രചരണമുണ്ട്. അത് പരിഹസിക്കുന്നവരാണെങ്കിലും ശത്രുക്കളാണെങ്കിലും അവരുടെ നർമ്മ ഇതിന് നമ്മളതിനെ പിന്നെ വിലമതിച്ചേ മതിയാവും. മലയാ, ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.